അപ്പോ ഞങ്ങള് ദാ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. ഇരിക്കും അവ സുന്ദരി പെണ്ണായിട്ടുണ്ട്. തലയിലൊന്നും ഇപ്പൊ ഒന്നും വെക്കാൻ സമയക്കില്ല. ഹെയർ ബാൻഡ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒന്നും വെക്കാൻ സമയക്കില്ല, ഒക്കെ പിടിച്ച് വലിച്ചിടും. പിന്നെ ഞങ്ങള് ഇന്നലെ കൃഷ്ണനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പ്രാർത്ഥിക്കാൻ പോവല്ല അല്ലേ? പ്രാർത്ഥിക്കാൻ പോവ എല്ലാ പ്രാവശ്യം പോകുന്ന പോലെ. പക്ഷെ ഇന്ന് സ്പെഷ്യൽ ഉണ്ട്. എന്താ സ്പെഷ്യൽ വർത്തോ? അല്ല, ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ആ രുക്കു അമ്മേനെ തന്നെ അന്തം വിട്ട് നോക്ക്. ഇവ ഇമ എന്തൊക്കെ ഈ പറയുന്ന ഫോണിൽ നോക്കിട്ടെന്ന്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് സർപ്രൈസ് കാണാം ട്ടോ. എന്ന് ചിരിയത്. ആദ്യം ഞങ്ങള് വളയനാട് പോയിട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല വളയനാട്. കാരണം എല്ലാവരും കൃഷ്ണൻ്റെ അമ്പലത്തിലാണല്ലോ ഉണ്ടാവുക, ശ്രീകൃഷ്ണ ജയന്തി അല്ലേ. അത് കഴിഞ്ഞ് തൊഴുത് ശേഷം ഞങ്ങൾ ഭർത്തുവിനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം പുറത്തിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർത്ഥസാരഥി പോയി. അവിടെ നിന്ന് ആ ചുറ്റി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലായിരുന്നു. തലയിൽ വെച്ചല്ലോ ഇറങ്ങിയല്ലോ. ദുക്കുന് മുല്ലപ്പൂവൊക്കെ ഇഷ്ടല്ല. വെക്കിരിക്കോ. ഒരുപാട് മുടിയുള്ളതിനോണ്ട് ഞങ്ങള് പാർത്ഥസാരഥി പോയി. അവിടുന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞ എടുക്കുന്നോ? ഓക്കെ. ഇനിയിപ്പം ഇനിയിപ്പോ ഞങ്ങള് സർപ്രൈസിൽ പൊളിക്കാൻ പോവാണ്. സർപ്രൈസ് അല്ലേ? സർപ്രൈസ് അല്ല. എന്നാലും നമ്മളെ കൂടെ ഉള്ള ഒരാളെ കൊല്ലല്ലേ. ഞങ്ങള് ഇതാ പിന്നെയും വളയനാടേക്ക് എത്തിയിട്ടോ. അപ്പൊ തമ്മിൽ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ പാർട്ട്ണർ, നമ്മുടെ ട്രാവലിംഗ് പാർട്ട്ണറാണ്. അപ്പൊ ഞങ്ങള് പഴയ വണ്ടി കൊടുത്ത് നമ്മുടെ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് എടുത്തു കേട്ടോ. അപ്പം എനിക്കും പഠിക്കാന്നുള്ള ലെവലിലാണ്. വെറുതെ പഠിപ്പിച്ചു തരികയാണെങ്കിൽ പഠിക്കണം. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഈ നാരങ്ങ കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒരു പീഡിയ പൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ബാക്ക് കൂടെ നൈസായിട്ട് ഒപ്പിച്ചു. അപ്പം ഇതാണ് ഞങ്ങളുടെ വണ്ടി. എല്ലാവർക്കും ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പക്ഷെ പഴയ ആളെ കൊടുക്കുന്നതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാ നമ്മൾ നാരങ്ങയും മുളകല്ല നാരങ്ങയും കർപ്പൂരം അതൊക്കെ വാങ്ങിയിട്ടോ. അപ്പം രുക്കുവാവയ്ക്ക് ഏകദേശം ഇളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് വെയിൽ വന്നു. അതുമാത്രമല്ല അവയ്ക്ക് വിശപ്പും വന്നു. അപ്പോൾ പാൽ കുടിക്കാനുള്ളതും എല്ലാ ബുദ്ധിമുട്ടും ഇടയ്ക്കിടയ്ക്ക് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഭർത്താവിൻ്റെ കയ്യിലായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാറില്ല. കാരണം ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടാവുക. കറിയും അച്ചെടുക്കാൻ വേണ്ടിയിട്ട് അച്ചാ അച്ചാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പൂജിക്കാൻ വേണ്ടി നമ്പൂതിരിനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ. അപ്പം ഇത് വളയനാട് ദേവീക്ഷേത്രത്തിൻ്റെ ഈശ്വര ഏത് നടയായിരുന്നു? തെക്കേ നടയാണോ വടക്കേ നടയാണോ? എനിക്ക് കൺഫ്യൂഷനാണ് ഇപ്പോഴും. അപ്പം അവിടെ നിന്നിട്ട് നമ്മൾ പൂജിക്കാൻ വേണ്ടി നമ്പൂതിരിനെ കാത്തു നിന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ റീലേക്ക് വേണ്ടി എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പം അതിൽ കണ്ടപ്പം വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് കേട്ടോ ഈ നമ്പൂതിരിയാണ് നമ്മുടെ വണ്ടി പൂജിക്കുന്നത്. അപ്പം കർപ്പൂരം കത്തിക്കുന്ന രുക്കുവാവയ്ക്ക് ഇപ്പോൾ ഒരു തീപ്പെട്ടി വരച്ചാൽ മതി. അപ്പം കൃഷ്ണനെ പ്രാർത്ഥിക്കും. കൃഷ്ണ ഭക്തയാണ്. വീട്ടിലെ അമ്മയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടായിരിക്കണം. ഭയങ്കര എപ്പോഴും ഒരു തീൻ്റെ ഒരു നിഴൽ കണ്ടാൽ അപ്പം പ്രാർത്ഥിക്കും. ഓക്കെ. അപ്പം ഞങ്ങൾ എന്താ പറയുക, തടസ്സങ്ങളൊന്നും ഇല്ലാതെ വണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ നാരങ്ങ ഇനിയിപ്പോൾ ഭർത്തു കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. നാരങ്ങേനെ മേലെ കൂടെ ഓടിക്കും. അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. പിന്നെ തേങ്ങ ഉടയ്ക്കുക. അപ്പോൾ അതാ വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ തേങ്ങ ഉടയ്ക്കുകയാണ്.
അപ്പോൾ രുക്കു പ്രാർത്ഥിക്കുന്നത് നമുക്ക് ബാക്കിൽ കാണാം. രുക്കുവാക്ക് തീ കാണുമ്പോഴേക്ക് പ്രാർത്ഥിക്കും. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ തേങ്ങയൊക്കെ പൊട്ടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഹാപ്പി മോട്ടറിങ് അർജുന ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് അവർ കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഭർത്താവ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്ത് നമ്മൾ കേക്ക് കഴിച്ച് നല്ല വിശപ്പുണ്ട്. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള അവസ്ഥയാണ്. നല്ല വെയിലുണ്ട്. ഈ വീഡിയോയിൽ വലിയ വെയിൽ അറിയുന്നില്ലെങ്കിലും നല്ല വെയിലായിരുന്നു ഗൈസ്. അപ്പോൾ രുക്കുവാവയ്ക്കും വിശക്കുന്നുണ്ട്, രുക്കുവാവിൻ്റെ അമ്മയ്ക്കും വിശക്കുന്നുണ്ട്. കേക്കിൽ തൽക്കാലത്തേക്ക് പിടിച്ചെന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ഇടയ്ക്കൊന്ന് കഴിച്ചിട്ടോ, എല്ലാവർക്കും കൊടുത്തിട്ട് പിന്നെ എന്താ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ ചടങ്ങുകളൊക്കെ. അപ്പോഴേക്ക് രുക്കുവാവതാ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഇറങ്ങി. എങ്ങനെയുണ്ട് ഭർത്താവ് ഡ്രൈവ് ചെയ്യുമ്പോൾ? ഓ അടിപൊളി. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ഡീസൽ മോഡൽ വേരിയൻ്റ് ആണത്. അതിൻ്റെ ഒരു സുഖമുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ രുക്കുവാവ് ഇതാണ്ട് മോള് സൈഡായി പോയി. നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ മഴ പെയ്യുന്ന എല്ലാം കഴിഞ്ഞപ്പോ. അപ്പൊ ഇതാ രാവിലെ ചായ കുടിച്ചിട്ടാട്ടോ വന്നത്. ഇനിയിപ്പൊ എന്തെങ്കിലും കൊടുക്കണം, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം. കഴിക്കണം. ഞങ്ങൾ ഹോട്ടലിൽ കയറി. കയറിയപ്പം വാവ ഉറങ്ങിപ്പോയി. ഭർത്താവിന് ഫുഡ് വേണ്ടാന്നും പറഞ്ഞു. ഞാൻ മാത്രം ഫുഡ് കഴിച്ചു. ഞാൻ ഫീഡ് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് ഫുഡ് കിട്ടിയില്ല, ഞാൻ തല ഇറങ്ങി വീഴും ഗൈസ്. അങ്ങനെ ഞാൻ സദ്യ ഓർഡർ ചെയ്ത്. വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ നോക്കി നടന്നിട്ട് കിട്ടിയില്ല കേട്ടോ. ഇത് നോൺ വെജും കൂടി കിട്ടുന്ന ഹോട്ടലാണ്. എന്തായാലും ഞാൻ സദ്യ ഓർഡർ ചെയ്തു, സദ്യ കഴിച്ചു. പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേരം ടാറ്റാ.